ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചെയ്തിരിക്കുന്ന റാക്കിന് ഒരു ബോർഡർ അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4 ഇഞ്ച് വീതിയിലുള്ള മൾട്ടിവുഡാണ് നമ്മൾ അടിക്കുന്നത്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെച്ചിരിക്കുന്ന ഐറ്റംസ്, നമ്മൾ എന്ത് ഐറ്റംസ് വെച്ചാലും അത് പുറത്തേക്ക് ചാടി വരാതിരിക്കാൻ ഒരു തട വേണം, എന്ന് വെച്ചാൽ ഒരു കവറിങ് വേണം. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്താണ് വെജിറ്റബിൾ റാക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സൈഡ് നമ്മളൊരു പെയിൻറ് അടിച്ചതിന് ശേഷം വെജിറ്റബിൾ റാക്ക് അകത്തിരുന്ന് തന്നെ നമ്മൾ വെൽഡ് ചെയ്യുകയാണ്. അകത്തിട്ട് വെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് പുറത്ത് കൊണ്ടൊന്ന് സെറ്റ് ചെയ്യുകയാണ്. ഈ വെജിറ്റബിൾ റാക്ക് പുറത്ത് സെറ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തു കൂടി പോകുന്ന വണ്ടികളോ അതുപോലെയുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകും നമ്മുടെ കടയിലേക്ക്. കൂടുതൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ നോട്ടം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെജിറ്റബിൾ റാക്ക് പുറത്ത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾ റാക്കും ഫ്രൂട്ട്സൊക്കെ പുറത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനൊരു ഗ്രീൻ കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാർപ്പറ്റ് വർക്കാണ്. ഫ്ലോറിൽ കാർപ്പറ്റ് ഒട്ടിക്കലാണ്. എനിക്ക് ടൈലും കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഒരു സിമൻ്റ് ഇട്ട ഒരു ഫ്ലോറായിരുന്നു. അപ്പോൾ അവിടെ കാർപ്പറ്റ് ഒട്ടിക്കലാണ് എൻ്റെ പരിപാടി. ഞാനിത് ഗ്ലോറിയൻ കമ്പനിയിൽ നിന്നാണ് ഞാൻ ഈ കാർപ്പറ്റ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. യാതൊരുവിധ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് സുനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം ഈ ഫീൽഡൊന്നും അല്ല, വേറെ ഫീൽഡാണ് പുള്ളിക്കാരൻ്റെ വർക്ക്. റിയൽ എസ്റ്റേറ്റും അതുപോലെയുള്ള പല പല ഫീൽഡുകളിൽ പുള്ളി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിനെപ്പറ്റി ചെയ്യാൻ കൂടുതൽ ഐഡിയ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഏകദേശം ആ വർക്ക് ഫിനിഷ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ കാണാം, നിങ്ങൾക്കൊരു ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കത് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സൺഡേ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ.